ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാനിവിടെ മലബാർ സ്റ്റൈൽ മീൻ പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം അതിനു വേണ്ടിയിട്ടുള്ള പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പൊന്നിയരിയാണ് എടുത്തത്. ഏത് ടൈപ്പ് പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാം, പക്ഷെ പൊന്നിയരാണ് ഏറ്റവും നല്ലത്. അതൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളം വല്ലാതെ വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല. ഇനി അരി നന്നായിട്ട് കഴുകിയതിലേക്ക് ഈ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മിനിമം ഒരു 4 മണിക്കൂർ സോക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ ഇട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്ന വിധം ഞാൻ ഒറോട്ടിയുടെ റെസിപ്പിയിൽ കാണിച്ചിരുന്നു, അതൊന്ന് കണ്ടു നോക്കുക. ഞാനിത് ഗ്രൈൻഡറിൽ അരച്ചതാണ്. അല്പം വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചാൽ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടാണ് ഈ മാവ് അരച്ചെടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ഉള്ളിയുടെ പകുതിയും കൂടി ചേർത്ത് ഒന്ന് ചതക്കിയിട്ട് അതും കൂടി ഈ മാവിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ആവോലിയാണ് എടുത്തത്. അധികം ഉള്ളില്ലാത്ത ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് ഫോമിലാക്കിയിട്ട് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി മസാല തേച്ച് വെച്ചിട്ടുള്ള മീന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ മീനൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1¾ കപ്പ് തേങ്ങ, 1 ഉള്ളിയുടെ പകുതി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഉപ്പ്. 3¼ കപ്പ് തേങ്ങ, 1 ഉള്ളിയുടെ പകുതി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം എല്ലാം കൂടി ചേർത്തും ചതക്കിയെടുക്കാം. മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ഉള്ളി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മീൻ പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ വാഴയിലയിലും അതുപോലെ അലൂമിനിയം ഫോയിലും ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു ചെറിയ ഓറഞ്ചിൻ്റെ സൈസിലെടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കാം.
അധികം തിക്കായി പോകരുത്. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. രണ്ട് പത്തിരിയും ഒരേ വലുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് നോക്കണം. ഇവിടെ രണ്ടെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പത്തിരിയുടെ മുകളിലേക്ക് ഫില്ലിംഗ് വെച്ചുകൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഫില്ലിംഗ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ പത്തിരി വെച്ചുകൊടുക്കാം. എന്തിന് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ലീഫ് ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം പരത്താം. ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ പത്തിരി സ്റ്റീമറിൽ ഇറക്കി വെച്ചുകൊടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അലൂമിനിയം ഫോയിൽ ഇതെങ്ങനെ ചെയ്തെടുക്കണേ നോക്കാം. ഞാനിവിടെ പത്തിരിയുടെ സൈസിന് കണക്കാക്കിയിട്ടുള്ള 2 ഫോയിലാണ് എടുത്തത്. അതിലേക്ക് ഇതുപോലെ ഓറഞ്ച് സൈസിൽ എടുത്തിട്ട് 2 പത്തിരി പരത്തിയെടുക്കാം. ഇനി ഒരു പത്തിരിയുടെ മുകളിലേക്ക് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ പത്തിരി ഇതിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ലോലി മുകളിലത്തെ ഫോയിൽ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതൊരു 15-20 മിനിറ്റ്സ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിൽ സ്റ്റിക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റീമർ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. അലൂമിനിയം ഫോയിൽ ചെയ്യുന്നതിനേക്കാളും വാഴയിലയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും കൂടി ഈ പത്തിരിക്ക് വരും. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.